അന്യസംസ്ഥാന ലോട്ടറി പ്രശ്നത്തിൽ വി എസ് അച്യുതാനന്ദന് മുഖ്യമന്ത്രിയുടെ വിമർശനം. ലോട്ടറി പ്രശ്നത്തിൽ ഈ സർക്കാർ എന്ത് ചെയ്യുന്നുവെന്ന് വി എസിന് കാണാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലോട്ടറി മാഫിയ കോടികൾ കടത്തിയെന്ന് വിലപിക്കുക മാത്രമാണ് വി എസ് ചെയ്തതെന്നും ഉമ്മൻചാണ്ടി വിമർശിച്ചു. അദ്ദേഹം 5 കൊല്ലം ഇരുന്നിട്ട് ലോട്ടറിക്കെതിരായിട്ട് എന്താ ചെയ്തത്? 80,000 കോടി രൂപ കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചോണ്ട് പോയി എന്ന് വിലപിക്കാനല്ലാതെ ഒന്നും ചെയ്യാത്ത ശ്രീ അച്യുതാനന്ദൻ ലോട്ടറിക്കെതിരെ എന്താണ് ഈ ഗവൺമെന്റ് ചെയ്യാൻ പോകുന്നത് കാത്തിരുന്ന് കാണുക. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വി എസ് അച്യുതാനന്ദനും മറുപടി നൽകി. ലോട്ടറി പ്രശ്നത്തിൽ മുഖ്യമന്ത്രി എന്ത് ചെയ്യുമെന്ന് കാണാമെന്ന് അച്യുതാനന്ദൻ കൊച്ചിയിൽ പറഞ്ഞു. അത് നമുക്ക് കാണാമല്ലോ. ഇപ്പൊ ഇവിടെ ഇപ്പൊ ഉമ്മൻചാണ്ടി ചെയ്തിരിക്കുന്ന എന്താ കത്തയച്ചു? കത്തയച്ചു എന്ന് പറഞ്ഞത് എപ്പോ? ഞാൻ കേരള ഹൈക്കോടതിയിൽ കൊടുത്ത കേസിനെ തുടർന്ന് അറ്റോർണി ജനറൽ വന്ന് കോടതിയോട് പറഞ്ഞു, മുഖ്യമന്ത്രി അയച്ച കത്ത് വളരെ കറക്റ്റാണ്, അതനുസരിച്ച് ഞങ്ങൾ നടപടി സ്വീകരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ചീഫ് ജസ്റ്റിസ് കേരള ചീഫ് ജസ്റ്റിസ് പിന്നെ സതീശനോട് ചോദിച്ചു, കോൺഗ്രസിൻ്റെ എം എൽ എ ആയ സതീശനോട് ചോദിച്ചു, നിങ്ങൾ ഇവിടെ എന്തിനാ വന്നത് ഈ കോടതിയിൽ? നിങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റിന് നിങ്ങൾ കത്തെഴുതി, ഇത് പിന്നെ സി ബി ഐ അന്വേഷണത്തിന് ക്ഷമിക്കല്ലേ വേണ്ടത്? കേന്ദ്ര ഗവൺമെന്റിന് കത്തെഴുതി കത്തെഴുതി തോറ്റതിന് ശേഷം മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ കോടതി വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ആവശ്യമെന്ത്? സി ബി ഐ അന്വേഷണം ഉടനെ നടത്തണമെന്നാണ്. ദാ അറ്റോർണി ജനറൽ ഇവിടെ വന്ന് കോടതിയിൽ തന്നെ പറഞ്ഞു, ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റിന് യാതൊരു വിരോധവുമില്ല, മുഖ്യമന്ത്രി അയച്ച കത്ത് ശരിയാണ്, അതനുസരിച്ചുള്ള നടപടി സ്വീകരിക്കാൻ പോവുകയാണെന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ അറ്റോർണി ജനറൽ വന്ന് കേരള ഹൈക്കോടതി പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോഴും ഉമ്മൻചാണ്ടിക്ക് പേന.